ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു കിഡിലും ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സും ലൈക്സും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കിഡിലും വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടി, എനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്നും ഫോളോവേഴ്സ് കൂട്ടാനായിട്ട് സാധിക്കും ഈ ഒരു വെബ്സൈറ്റ് വഴി. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പോസ്റ്റുകളിലേക്ക് ലൈക്സും നമുക്ക് ഓരോ ദിവസം 10-20 ലൈക്സും വെച്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി ഫോളോവേഴ്സും ലൈക്സും കിട്ടുന്ന വിത്ത് പ്രൂഫ് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മളെ ഫേക്ക് ഐ ഡിയാണ് ലോഗിൻ ചെയ്യുന്നത്, എന്നിട്ടാണ് നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് വരുന്നത്. ഫേക്ക് ഐ ഡി ലോഗിൻ ചെയ്ത ശേഷം നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം മാത്രമാണ് ടൈപ്പ് കൊടുക്കുന്നുള്ളൂ, പാസ്വേഡ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് സേഫാണ്, സെക്യൂറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഫേക്ക് ഐ ഡി ഇല്ലെങ്കിൽ ഫേക്ക് ഐ ഡി ഇപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഫേക്ക് ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് കിട്ടാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലാത്തവർ, ഞാൻ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ ആ ഡിസ്ക്രിപ്ഷനിൽ ഫേക്ക് ഐ ഡി അൺലിമിറ്റഡ് ആയിട്ട് കൂട്ടുന്ന എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ പോയി കാണുക. അതോടൊപ്പം തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കാണുക. ഫേക്ക് ഐ ഡി ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു വെബ്സൈറ്റ് വഴി അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സും ലൈക്സും നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സേഫ് ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഫോളോവേഴ്സും ലൈക്സ് ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഏതാണ്ട് തന്നെ വീഡിയോ ഇറക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാനൊരു വീഡിയോയ്ക്ക് ടാർഗറ്റ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം ഒരു 40 ലൈക്കെങ്കിലും ആണ്. നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോവേഴ്സും ലൈക്സും കിട്ടിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ തന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ ചെയ്യുന്നത് വ്ളോഗും ടെക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ട്രിക്സ് ആൻഡ് ടിപ്സാണ്. കൂടുതലും ഇപ്പോൾ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ ട്രിക്കാണ് കേട്ടോ. അപ്പോൾ വ്ളോഗും ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ കണ്ടൻറ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ കൂടുതലും ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്ന കണ്ടൻ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വെബ്സൈറ്റ് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ ഞാൻ വളരെ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു വെബ്സൈറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എനിക്ക് നല്ലപോലെ ഫോളോവേഴ്സും ലൈക്സും കിട്ടി, വർക്കിംഗ് ആണ്, നമ്മുടെ അക്കൗണ്ട് സേഫുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഇനി ഫോളോവേഴ്സും ലൈക്സ് ആയാലും ഇൻക്രീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് വരാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ബ്രൗസർ, ഏതെങ്കിലും ബ്രൗസർ ചോദിക്കും. അപ്പോൾ അവിടെ ക്രോം ബ്രൗസർ ചോദിക്കും. നിങ്ങൾ ക്രോം ബ്രൗസർ തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ, ക്രോം ബ്രൗസറിൽ സെലക്ട് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഫോളോവേഴ്സും ലൈക്സ് ആയാലും ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളോട് കാണാം. ഇൻസ്റ്റാമാർക്കുന്നുമാണ് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ചില ലാംഗ്വേജൊക്കെ മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് എങ്ങനെ ഫോളോവേഴ്സ് കൂട്ടാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ ഈ മോഡിൽ മാർക്ക് കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു നീല ബോക്സ് മോഡിൽ റൈറ്റ് ടോപ്പിലായിട്ടുള്ള, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ലോഡായിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ കാണാം രണ്ട് കോളങ്ങൾ തന്നേക്കുന്നത്. ഇവിടെ ആദ്യത്തെ കോളത്തിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ യൂസർ നെയിമും രണ്ടാമത്തേൽ പാസ്വേഡും അടിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ യൂസർ നെയിമും പാസ്വേഡും കൂടെ അടിക്കരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫേക്ക് ഐ ഡി ലോഗിൻ ചെയ്യുക, ഫേക്ക് ഐ ഡിയുടെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ അടിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫേക്ക് ഐ ഡിയുടെ യൂസർ നെയിം ഒന്ന് പാസ്വേഡും അടിക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യത്തെ കോളത്തിലെ ഫേക്ക് ഐ ഡിയുടെ യൂസർ നെയിമും രണ്ടാമത്തെ കോളിൽ, സോറി, രണ്ടാമത്തെ കോളത്തിലെ ഫേക്ക് ഐ ഡിയുടെ പാസ്വേഡും അടിക്കുക. ശേഷം താഴെ കാണുന്ന ഈ ഒരു നീല ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അത് ഒരു ലോഗിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ലാംഗ്വേജ് മാറി കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞോളൂ ചെയ്യുക. ആ ഒരു നീല ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ലോഡായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു പോപ്പപ്പ് കാണാം. അവിടെ ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഈ ഒരു ക്ലോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പോപ്പപ്പ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഇനി ഫോളോവേഴ്സും ലൈക്സ് ആയാലും ഇൻക്രീസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം, നമുക്കൂടെ ലൈക്സ് കൂട്ടാം, ഫോളോവേഴ്സ് കൂട്ടാം, നമ്മുടെ പോസ്റ്റുകൾക്ക് കമൻറ്റ് കൂട്ടാം, അതുപോലെ തന്നെ വ്യൂസ് കൂട്ടാം, നമ്മുടെ പോസ്റ്റുകളുടെ വ്യൂസ് കൂട്ടാം, ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ വ്യൂസ് കൂട്ടാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു വെബ്സൈറ്റ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് ഫോളോവേഴ്സും ലൈക്സും എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഞാൻ ഈ മാർക്ക് കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ, അത് തന്നെ നമുക്ക് ഫോളോവേഴ്സ് കൂട്ടാം. അതായത് ഞാൻ ഈ മാർക്ക് കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഫോളോവേഴ്സിൻ്റെ ഒരു ഐക്കൺ പ്ലസ് 100 എന്ന് എഴുതിയേക്കണേ, ആ ഒരു ഐക്കണ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് ഫോളോവേഴ്സ് 100 ഫോളോവേഴ്സ് കിട്ടുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അത്ര ഒന്നും കിട്ടത്തില്ല, മാക്സിമം ഒരു 20-30 ഫോളോവേഴ്സ് എങ്കിലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പോപ്പ് വരും. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു
ബോക്സ് ഇവിടെ വന്നേക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെന്താ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്കാണ് യു നിങ്ങൾ ഫോളോവേഴ്സ് കയറ്റുന്നത് ആ ഒരു അക്കൗണ്ടിൻ്റെ യൂസർ നെയിം മാത്രം ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്. പാസ്വേഡ് ഒന്നും തന്നെ വേണ്ട. അപ്പോൾ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് സേഫ് ആണ്. ഇവിടെ നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിൽ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. മച്ചമ്മ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയ ശേഷം, ഇതിപ്പോൾ എൻ്റെ ഫേക്ക് അക്കൗണ്ടാണ്, ഞാൻ എൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞാണെന്നല്ലോ എൻ്റെ ഒരു പുതിയ അക്കൗണ്ട്, ആ ഒരു അക്കൗണ്ടിലേക്ക് ഞാനൊന്ന് പോട്ടെ കേട്ടോ. ഇതാണ് എൻ്റെ അക്കൗണ്ട്, ഈ ഒരു അക്കൗണ്ടിലേക്കാട്ടോ ഞാൻ ഇനി ഫോളോവേഴ്സ് കയറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് നിങ്ങളൊന്ന് ലോഗിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോളോവേഴ്സൊക്കെ ഞാൻ ഓൾറെഡി തന്നെ കാണിച്ചു തരാം. എനിക്ക് 63 ഫോളോവേഴ്സ് ഉള്ളൂ കേട്ടോ, 63 ഫോളോവേഴ്സ് ഉള്ളൂ. അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ ലൈക്ക് കാണിച്ചു തന്നേക്കാം, 21 ലൈക്കും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പ്രൂഫ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ വരിക. ശേഷം ഇവിടെ നമ്മുടെ ആ ഒരു യൂസർ നെയിം, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ടൈപ്പ് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഒരു പച്ച ബോക്സിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. പച്ച ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആ ഒരു ഇൻ്റർഫേസ് തന്നെ ആയിരിക്കും. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ താഴത്തായിട്ട് ഒരു ബോക്സിൽ 15 നെയ്തെടുക്കണമെന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ 15 മാറ്റിയിട്ട് 30 എന്ന് ടൈപ്പ് കൊടുക്കുക. നമുക്ക് 100 ഫോളോവേഴ്സ് കിട്ടുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 30-40 ഫോളോവേഴ്സെങ്കിലും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 30 ഫോളോവേഴ്സ് കിട്ടാനായിട്ട് നിങ്ങൾ 30 ടൈപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് 40 വരെയെങ്കിലും ടൈപ്പ് ചെയ്യാൻ സാധിക്കും, 40 വരെയെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് 30-40 കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, എന്നാലും നമുക്കൊരു 25-30 എങ്കിലും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏകദേശം അത്ര അടിച്ചു കൊടുത്ത ശേഷം ഇവിടെ താഴെ കാണുന്ന സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് അവസാനം ഞാൻ പ്രൂഫും കാണിക്കുന്നുണ്ട്, പ്രൂഫ് നിങ്ങൾ മിസ് ചെയ്ത് അവസാനം ഞാൻ പ്രൂഫ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കാണാൻ സാധിക്കും റിമൈനിങ് ടൈം ഇപ്പറേ സെൻഡ് എന്ന് കാണിക്കാൻ സാധിക്കും. അതായത് ഈ ഒരു ടൈം 113 അങ്ങനെ താഴെയായിട്ട് ഫുള്ളായിട്ട് കുറഞ്ഞ് കുറഞ്ഞ് 0 ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ 30 ഫോളോവേഴ്സും ഇവിടെ കയറുമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, കണ്ടോ, 30 ഫോളോവേഴ്സും 3 വരെ ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ടൈം കുറയുന്നതനുസരിച്ച് നമ്മുടെ ഫോളോവേഴ്സും ഇൻക്രീസ് ആവുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു നിങ്ങളൊരു എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളൊരു 10-20 സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 10-20 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി, ഈ ഒരു ടൈം കുറയുന്നത് വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മച്ചമാനെ ഞാനിപ്പോൾ ഏകദേശം ഒരു 10 സെക്കൻഡോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 73 വരെ ടൈം കുറഞ്ഞിട്ടുണ്ട്. 12 ഫോളോവേഴ്സും കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇനി ജസ്റ്റ് നിങ്ങളൊരു ഒരു 10 സെക്കൻഡ് കൂടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ 10-20 സെക്കൻഡത്തോളം വെയിറ്റ് ചെയ്ത ശേഷം നമുക്കിവിടെ കാണാം നമ്മുടെ ടൈം 0 ആയിട്ടുണ്ട്. ഇനി നമ്മൾ 30 ഫോളോവേഴ്സും കയറിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എടുത്ത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ലൈക്സും കൂട്ടണമല്ലോ. അതായത് നിങ്ങൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത ശേഷം നമുക്കിവിടെ 1000 കാണാം, ലൈക്കിൻ്റെ ഒരു ഐക്കൺ അവിടെ 1500 എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 1500 ലൈക്സും കിട്ടുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്ക് അത്ര ലൈക്സൊന്നും കിട്ടത്തില്ല. അങ്ങനെ നമുക്ക് നോക്കാം. വേണ്ട താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഒരു ബോക്സ് കൊടുത്തേക്കുന്നത്. അവിടെ നമ്മുടെ ഏത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിനാണോ ലൈക്സ് വേണ്ടത് ആ ഒരു പോസ്റ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാനായിട്ടെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോവാം. ഇൻസ്റ്റഗ്രാമിലേക്ക് പോയ ശേഷം നിങ്ങളിവിടെ നിങ്ങൾക്ക് കാണാം എന്തേ 17 ഫോളോവേഴ്സൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പ്രൂഫ് കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പായിട്ട് ഈ ഒരു പോസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. എനിക്ക് ഈ ഒരു പോസ്റ്റിലേക്കാണ് ഇത് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ വന്നു. ഇവിടെ ആ ഒരു പോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ താഴെ കാണുന്ന ആ ഒരു പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൻ്റെ ആയിരിക്കും. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ നമ്മുടെ പോസ്റ്റിൻ്റെ പോസ്റ്റൊക്കെ വന്നേക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ എൻ്റെ താഴെ 10 എഴുതി കാണാൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ മാച്ച് വളർന്നിട്ട് അവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ 20 ടൈപ്പ് കൊടുക്കുക. 20 ടൈപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 20 മാക്സിമം 30 വരെയെങ്കിലും ടൈപ്പ് കൊടുത്താൽ നമുക്ക് ആ ഒരു ഫുൾ ലൈക്സും കയറുന്നതാണ്. 1500 ലൈക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എനിക്കും അറിയാം, അത്രയും കിട്ടില്ല നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആ 20 ലൈക്സ് വെച്ച് നമുക്ക് കേട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ 20 തന്നെ ടൈപ്പ് കൊടുക്കുക. 10 20 ടൈപ്പ് കൊടുത്താൽ ഇവിടെ താഴെ കാണുന്ന ഒരു പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈക്സ് ഫുള്ളായിട്ട് കയറുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ലൈക്സ് ഇങ്ങനെ കയറുമെന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷേ അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ലൈക്സ് ഇപ്പോൾ കയറിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഒരു അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ലൈക്സ് നമുക്ക് ഇൻക്രീസ് ആവുമെന്നാണ് ഇവർ പറയുന്നത്. താഴെ നിങ്ങൾക്ക് കാണാം എന്തേ 1, 2, 3, 4 ലൈക്സും കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറങ്ങി വന്നനുസരിച്ച് എന്തേ 16 വരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ലൈക്സും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചോളം വെയിറ്റ് ചെയ്താലും നമ്മുടെ ഫുൾ ലൈക്സും കയറുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതും കൂടി വെയിറ്റ് ചെയ്യാം. മച്ചാമാരെ നമുക്ക് നമ്മളിപ്പോൾ 20 ലൈക്സും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് 20 ലൈക്സും കയറിയിട്ടില്ല. പക്ഷേ നമുക്ക് 10-11 ലൈക്സ് ഒക്കെ കയറിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ബാക്ക് ലൈക്സ് അതിൻ്റെ പുറകെ തന്നെ വന്നോളൂ. നമുക്ക് ഇൻസ്റ്റഗ്രാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എത്രത്തോളം വർക്ക് ആയിട്ടുണ്ടെന്ന്. മച്ചാമാരെ എനിക്ക് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പ്രൂഫ് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ അക്കൗണ്ട് ഇതേ 63 ഫോളോവേഴ്സ് ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ റീഫ്രഷ് ചെയ്യാം കേട്ടോ. പ്രൂഫ് കാണിക്കാൻ പോകണം, ലൈവ് പ്രൂഫ് കാണിക്കാനായിട്ട് പോകണം. 63 ഫോളോവേഴ്സ് ഉള്ളൂ. ഞാനിപ്പോൾ റീഫ്രഷ് ചെയ്യാൻ പോകട്ടോ. ഇത് കണ്ടോ എൻ്റെ മോനെ പവർ, 79 ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ടോ. ലൈവ് പ്രൂഫാണ്, 79 ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അക്കൗണ്ട് റീഫ്രഷ് ചെയ്തു. എനിക്കിത് 21 ഫോളോവേഴ്സ് ലൈക്സ് ഉള്ളായിരുന്നു എൻ്റെ പോസ്റ്റിന്. എനിക്ക് ഞാൻ നേരത്തെ കാണിച്ചതായിരുന്നു. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് റീഫ്രഷ് ചെയ്തപ്പോൾ ഇവിടെ റീഫ്രഷ് ആയി പോയതാണ് കേട്ടോ. 21 ലൈക്സ് ഉള്ളായിരുന്നു. 30 ലൈക്സ് വരെ കിട്ടിയിട്ടുണ്ടോ ഇവർ പറഞ്ഞത്. ഞാൻ നോട്ടിഫിക്കേഷൻ ബാർ എടുത്തു. എൻ്റെ മോൻ ദേ പവറാണ്, പവറാട്ടോ. എല്ലാം തന്നെ ഇപ്പോൾ തന്നെ വന്നതാണ്. നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത ആ ഒരു മിനിറ്റ് മാറിപ്പോകാണ്ട്, 8 മിനിറ്റ് അങ്ങനെ ഇത്തിരി മാറിപ്പോയാണ്ട് ഇപ്പോൾ വന്ന ഫോളോവേഴ്സും ലൈക്സുമാണ്. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സും ലൈക്സും ബാക്കിയുള്ളത് വരാനൊക്കെ
ഒക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനകം ഫുള്ളായിട്ട് തന്നെ കയറിക്കോളൂട്ടോ, പെട്ടെന്ന് തന്നെ വരത്തില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അത്യാവശ്യം ലൈക്സ്, നല്ല ക്വാളിറ്റി പ്രൊഫൈൽ വെച്ച ആക്റ്റീവായിട്ടുള്ളവരാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഒരു അക്കൗണ്ട് എടുത്ത് കാണിച്ചാൽ ഇതും കാണാം, ആക്റ്റീവായിട്ടുള്ള യൂസർ നെയിംസ് ഒക്കെ ആണ് കേട്ടോ, എല്ലാം പ്രൊഫൈൽ പിക്ചർ ഇട്ട ക്വാളിറ്റി ഫോളോവേഴ്സ് ആണ്. അപ്പം എനിക്കിത് പ്രൂഫ് ആണ് കാണിച്ചിരുന്നത്. ഈ പ്രൂഫ് കാണിച്ചെന്ന് പറയുന്നില്ല, എനിക്ക് 63 ഫോളോവേഴ്സ് ഉള്ളത് 79 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൈവ് പ്രൂഫ് കാണിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഇൻസ്റ്റഗ്രാം ഇതിൻ്റെ പുതിയ അക്കൗണ്ടാണ്, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ പുതിയൊരു അക്കൗണ്ടാണ്. അതുപോലെ തന്നെ രണ്ട് അക്കൗണ്ട് ഉണ്ട്, ഇതിൻ്റെ വേറൊരു അക്കൗണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ടിലേക്ക് വന്ന് എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടാണ് കേട്ടോ. ഈ ഒരു അക്കൗണ്ടിലേക്ക് എല്ലാവരും വന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പുതിയൊരു അക്കൗണ്ടാണ്, ഈ ഒരു അക്കൗണ്ടിലും എല്ലാവരും വന്ന് ഫോളോ ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഇതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി തൊട്ട് ഫോളോവേഴ്സും ലൈക്സും കൂട്ടുന്നത് ഞാൻ ഈ ഒരു അക്കൗണ്ടിലേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കുക, നമ്മുടെ കിടുക്കം വെബ്സൈറ്റ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേക്ക് ഐ ഡി, അതായത് ഫേക്ക് ഐ ഡി നമ്മുടെ ബ്ലോക്ക് ആവുമല്ലോ. എന്തായാലും ഇമെയിൽ ഐ ഡി, ഇമെയിൽ മെസ്സേജ് ഒക്കെ വന്ന് നമ്മുടെ ഫേക്ക് ഐ ഡി ബ്ലോക്കായി പോയാൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്യണമല്ലോ. അതിനായിട്ട് നിങ്ങൾ ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനായിട്ട് ആ ഒരു, എന്നിട്ട് ആ ഒരു മൂന്ന് ഓപ്ഷൻ കാണിക്കും. അതിൽ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ ഫേക്ക് ഐ ഡി ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇനി നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴി ഇനി നമുക്ക് ഫോളോവേഴ്സ് ലൈക്സും കൊടുക്കുന്നു കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഫേക്ക് ഐ ഡി ബ്ലോക്കായി പോയാൽ നിങ്ങൾ ഇനിയും ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഫേക്ക് ഐ ഡിയുടെ പാസ്വേഡ് മാറ്റി കൊടുത്താലും മതി. നമുക്ക് ഓരോ മണിക്കൂർ ഇടപെട്ടിട്ട് ഫോളോവേഴ്സും ലൈക്സും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നും മണിക്കൂർ ഇടപെട്ട് ഫോളോവേഴ്സും ലൈക്സും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച്. നിങ്ങളും ചെയ്യുക, നല്ലപോലെ വർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവരും തന്നെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് തന്നെ വിളിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.